നല്ല പഴുത്ത അൽഫോൺസ മാമ്പഴം ചെറുത കഷ്ണങ്ങളായിട്ട് മുറുക്കി അതൊരു കുക്കറിലിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ഈ മാമ്പഴം മിക്സ് ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെക്കുക. നമുക്ക് ഈ പായസത്തിന് ആവശ്യമായത് മാമ്പഴം അരിച്ച് മാറ്റിയത്, ശർക്കരപ്പാനി, ഒന്നാം പാല്, രണ്ടാം പാല്, കാഷ്യൂനട്ട്, കുറച്ച് ചവ്വരി വേവിച്ചത്, നാളികേരത്തിൻ്റെ കൊത്ത് എന്നിവയാണ്. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നാളികേരക്കൊത്ത് നന്നായിട്ട് വറുക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പ് നന്നായിട്ട് വറുത്ത് ഇത് രണ്ടും മാറ്റി വെക്കുക. അതിനുശേഷം അതേ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനി അരിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പായസം അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പായസം അടിയിൽ പിടിക്കും. നല്ല ഇളക്കിക്കൊണ്ടിരുന്ന് നല്ല വെന്ത് കുറുകി വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയിലേക്ക് പശുവും പാല് അര ഗ്ലാസ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത ചവ്വരി നമ്മൾ ഈ രണ്ടാം പാൽ ഒഴിച്ച് കുറുകി വന്നിരിക്കുന്ന പായസത്തിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചവ്വരി വെന്ത് വരുമ്പോൾ നല്ലൊരു കുറുകി വരും, നമ്മുടെ പായസത്തിൻ്റെ ടെക്സ്ചർ നല്ലൊരു തിക്കാവും. ചവ്വരി ഇങ്ങനെ നല്ല മുത്തുമണികൾ പോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചവ്വരി ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർക്കുക. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പായസം തിളക്കരുത്. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും നാളികേരക്കൊത്തും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഒരു സ്പൂൺ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ ഏലക്കാപ്പൊടിയിൽ വ്യത്യാസം വരുത്താം. അതിനുശേഷം ഈ സമയത്ത് ഫ്ലെയിം ഓഫാണ്, അത് മറക്കരുത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെയ്യുക. നമ്മുടെ പായസം, മാമ്പഴ പായസം ഇവിടെ റെഡിയാണ്. അത് തന്നെ ടേസ്റ്റ് ചെയ്ത് മധുര ആവശ്യത്തിന് നോക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും ട്രൈ ചെയ്യുക.